ഞാൻ കേട്ടിട്ടുണ്ട്, മരിച്ചുപോയ ആത്മാക്കളെ വിളിച്ചു വരുത്തി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒബ്ജക്റ്റ്. എനിക്കിതൊന്നും മനസ്സിലാവില്ല, മനസ്സിലാക്കുകയും വേണ്ട. ആ തമ്പുരാട്ടി പറഞ്ഞല്ലേ ആവശ്യമില്ലാത്ത സ്ഥലത്തൊന്നും കടക്കരുതെന്ന്. എന്നിട്ടിപ്പോ എന്തായി? വേഗം പോയി മുറിന്ന് വരുന്ന. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ ഒരു സാധനം. സാധാരണ പെൺകുട്ടികളല്ലവര്. They are bloody criminals. Father, please. ചാർലീസ് ഏഞ്ചൽസ് എന്നാണ് അവരോട് ആംബുലൻസ് വിളിക്കുന്നത്. പോലീസുകാർ അവരെ വെറുതെ വിട്ടാലും ഈ പട്ടത്തായത്തിലെ അച്ഛൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഹോസ്റ്റലിൽ നിന്ന് മാത്രമല്ല, ഈ കോളേജിൽ നിന്ന് തന്നെ അവരെ പുറത്താക്കും. ഈശോയാണ് സത്യം. ഫാദർ പ്ലീസ്, ജീസസിന് വിചാരിച്ച് ഇത്തവണത്തേക്ക് മാത്രം. കർത്താവിന് ശേഷം ശത്രുക്കളെ സ്നേഹിക്കുന്ന ആളെന്ന ബഹുമതി എനിക്ക് വേണ്ട. നോ, അവരുടെ ഇവിടുത്തെ സ്റ്റഡീസ് ഇതോടെ തീർന്നു. ഇനി ഒന്നും എനിക്ക് കേൾക്കണ്ട, തനിക്ക് പോകാം. ഈശോ മിസ്സേക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛന്റെ സ്തുതി ഇപ്പൊ എനിക്ക് വേണ്ടച്ചു. തമ്പുരാട്ടിയെ ദമിനാക്ഷി സ്വന്തം ശരീരത്തിൽ നിന്നും ആത്മാവിനെ വിഘടിപ്പിക്കാൻ വരെ കഴിവുണ്ട് ഈ തമ്പുരാട്ടിക്ക്. പിന്നെ മറ്റൊരാത്മാവിനെ വിളിച്ചു വരുത്താനാണോ അവർക്ക് പാട്? ആറാം ഇന്ദ്രിയത്തെ വരെ കീഴടക്കി കാണും അവര്. എനിക്കപ്പോഴേ സംശയമുണ്ടായിരുന്നു. എന്ത് സംശയം? അടുത്തു വരുമ്പോ പാലപ്പൂവിന്റെ മണം, കണ്ണുകൾ നീലശംഖ പുഷ്പങ്ങൾ, കറുത്ത പട്ടുചേല. മീനാക്ഷി, നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒരു തമ്പുരാട്ടി ഒരു ഓജോ ബോർഡും. ദൈവമേ, ആ ചാക്കോച്ചി ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ. നീ പേടിക്കണ്ട, യക്ഷികൾ ഒരിക്കലും യക്ഷികളെ പിടിക്കില്ല. ഒരു കാര്യം കാണിച്ചുതരാം. എന്താ? തമ്പുരാട്ടി മുകളിലത്തെ മുറിയിലെ യക്ഷികളോട് സംസാരിക്കുന്നു. അങ്ങോട്ടൊന്നും പോണ്ടേ. മിനു നിക്കും. ആ തമ്പുരാട്ടി പറഞ്ഞൊക്കെ മറന്നു. നീ ഇവിടെ കാണേണ്ടതേ കാണാവുന്ന. കാണേണ്ടതൊക്കെ കാണാൻ, അറിയേണ്ടതൊക്കെ അറിയണം. നീ വരുന്നില്ല. ഓ നമശിവായ, ഈ ഓജോ ബോർഡിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവ് നളിനിയുടെ മരിച്ചുപോയ ഭർത്താവിൻ്റെതാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. എന്റെ ചോദ്യം, നളിനിയുടെ ഭർത്താവിന്റെ മരണം ആത്മഹത്യയായിരുന്നു എന്നാണ്.
അല്ല. കമ്പനി ഹൗസിൽ പോയ ആള് ലോഡ്ജ് മുറിയിൽ വിഷം കഴിച്ച് മരിച്ചു എന്ന് എല്ലാരും പറയണേ. സ്വയം വിഷം കഴിച്ച് മരിച്ചതല്ലെങ്കിൽ പിന്നെ ആരെ വിഷം തന്നത് പറയൂ. നളിനിക്കതറിയണം. കൂട്ടുകാരനോ അതോ സ്വന്തം കുടുംബത്തിലുള്ളവരോ പറയൂ. ഞങ്ങൾ രണ്ടുപേരും അല്ലാതെ മറ്റാരും ഇതറിയില്ല. ഇല്ല, ഇപ്പോഴാ രഹസ്യം. നമ്മളോട് പറയാൻ ആത്മാവിന് ഇഷ്ടമല്ല. കാരണം അന്യരുടെ സാന്നിധ്യം ആത്മാവ് അറിയുന്നു. ചായ റെഡി. എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു. ആരെയും കാണാതെ ഇങ്ങനെ. ഒരൈഡിയ, നമുക്ക് ഈ തമ്പുരാട്ടിയുടെ റൂമിൽ പോയിരുന്നു ഓജോ കളിച്ചാലോ? ഓക്കേ, ഓജോ എങ്കിലും ഓജോ. ഈ സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അവിടെ രണ്ടിടത്ത് എന്റെ കസിൻസ് ഉണ്ട് കേട്ടോ. അരൂപിയായ ആത്മാവിനെ നമുക്ക് വിളിച്ചു വരുത്താൻ ശ്രമിക്കാം. നമ്മുടെ വിളി കേട്ട് അവര് വന്ന അവരോട് നമുക്ക് നമ്മുടെ ഭാവി ചോദിക്കാല്ലേ. ബെസ്റ്റ്, നിന്റെ ഭാവിയാരൻ ആത്മാവിനെ വിളിച്ചു വരുത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയാലോ, പാഴായിപ്പോയി മോളെ, പാഴായിപ്പോയി. ഈ ഓജ് ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ആത്മാവിനെ ആവാഹിച്ചു കഴിഞ്ഞാൽ കോയിൻ അനങ്ങാൻ തുടങ്ങും. പിന്നെ നമ്മുടെ ചോദ്യത്തിന് ശബ്ദരൂപത്തിലല്ല ആത്മാവ് മറുപടി നൽകുക. അപ്പൊ ഈ പ്രേതങ്ങൾ സംസാരിക്കുന്നതോ ഈ ഹൊറർ ഫിലിംസിലൊക്കെ കണ്ടിട്ടില്ലേ? വെള്ളത്താരി കൊടുത്ത് മിണ്ടാതിരിക്കും. ബോർഡിലുള്ള കളത്തിലെ ഓരോ അക്ഷരത്തിലേക്കും കോയിൻ അനങ്ങും. ഈ അക്ഷരങ്ങൾ കൂട്ടി വായിച്ചാൽ ആത്മാവ് പറഞ്ഞ് മറുപടിയായി. മനസ്സിലായോ? മനസ്സിലായി എന്റെ ടീച്ചറെ. വെരി ഗുഡ്, മനസ്സിലായി. എന്നെ കൂടി വാ, നടക്കടേ.